അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ ധാരാളം പ്രവർത്തിക്കാനും അതിൽ നല്ല ഉത്സാഹം കാണാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും വുളു എടുക്കുന്നവരാണ്. വുളു എടുക്കൽ മുസ്ലിമിന് നിർബന്ധമാണ് അല്ലേ? അഞ്ച് വക്ത നിസ്കാരത്തിനെനിക്ക് വുളു എടുക്കൽ നിർബന്ധമാണ്. വുളു എടുത്ത് കഴിഞ്ഞാൽ ഉടനെയുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനെനിക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാഹുവിൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നേരിട്ട് കണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സ്വർഗത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു മഹാൻ അവറുകൾ ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വർഗത്തിൽ വെച്ച് കേട്ടു. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ബിലാൽ നീ എന്തു പ്രവർത്തനമാണ് നീ ഞങ്ങളെക്കാൾ കൂടുതൽ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങളോട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എപ്പോഴും വുളു എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടു എന്ന് ബഹുമാനപ്പെട്ട അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജ അമലിൻ അമൽതുഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅ്തു ദഫ്ന അലൈക ബൈന യദൈ ഫിൽ ജന്ന. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഏത് സമയത്ത് വുളു എടുത്ത രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന, അതുകൊണ്ട് തന്നെ നമ്മൾക്കും ആ ശ്രേഷ്ഠത കിട്ടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾക്കും കഴിയും. അതിനെന്ത് വേണം? നമ്മളെല്ലാവരും വുളു എടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് വെച്ചാൽ മതി, ളുഹറിൻ്റെ മുമ്പുള്ളതും അതുപോലെ തന്നെ ഏത് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരവും ഇത് മനസ്സിൽ കരുതുക. അപ്പോൾ രണ്ടിൻ്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.